ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. അതിനുവേണ്ടി ഞാൻ ഒരു നാഴി അരിയാണ് എടുത്തത്. അതൊന്ന് കുതിർക്കാൻ വെക്കണം. ഇതാ നമ്മുടെ അരി നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം വാരാൻ. നമ്മൾ ഉണ്ണിയപ്പത്തിലേക്ക് ഞാൻ രണ്ടരയാണി ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ അരി നല്ലതുപോലെ തോർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതായത് നമ്മുടെ അരി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് രണ്ട് പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഒരു ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഒരു രണ്ട് വറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്ത് വരാം. അതാ നമ്മുടെ പഴവും ചോറും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് വേണ്ടത്. ഇത്ര ഈ ഒരു തിക്ക് വേണം, അധികം വെള്ളാവരുത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് എള്ള് ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്ത് വാട്ടിയെടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കരിഞ്ഞ് പോവാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതെ, നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് മാവിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതെ, നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
നമ്മുടെ ഉണ്ണിയപ്പം നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതെ, നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.